അപ്പം നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ് അത് ഓഡിയോ എഡിറ്റിംഗ് ആണ് ഓഡിയോ എഡിറ്റിംഗ് ഒരു വലിയ സബ്ജെക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഫുള്ള് കവർ ചെയ്യുന്നില്ല വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോണത് നമ്മൾ ആദ്യം നോക്കാൻ പോകണത് ഒരു പ്രൊജക്റ്റിൻ്റെ വോളിയം അല്ലെങ്കിൽ ലൗഡ്നെസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഇത് നോക്കാം പല രീതിയിൽ നമുക്ക് ലൗഡ്നെസ് ഒരു പ്രൊജക്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാനിവിടെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ഇൻസ്പെക്ടർ വിൻഡോയിൽ പോയി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മളുടെ ഈ വിൻഡോയിലെ ഈ സ്പീക്കർ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ഇൻസ്പെക്ടറും കിട്ടും ഓഡിയോ ഇൻസ്പെക്ടറിൻ്റെ പ്രോപ്പർട്ടീസും കിട്ടും ഇതിലാദ്യം കാണുന്ന ഈ സ്ലൈഡ് ബാർ ഇതാണ് നമുക്ക് ലൗഡ്നെസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്ന സ്ലൈഡിങ് ബാർ നിങ്ങൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ടൈം ലൈനിൽ നോക്കിയാൽ വേവ് ഫോമും അതിനനുസരിച്ച് മാറുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾക്ക് വാല്യൂ എൻട്രി ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൗഡ്നെസ് ഏതാണ് നമ്മൾ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൗഡ്നെസ് സെറ്റ് ചെയ്യും നമ്മൾ റെക്കോർഡിങ്ങിനൊക്കെ പറയുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സിക്സിനും മൈനസ് ട്വൽവ് ഡി ബിക്കും ഇടയ്ക്ക് നമ്മളുടെ വോയിസ് നിൽക്കണം എന്നുള്ളതാണ് പക്ഷേ അനുസരിച്ച് അത് മാറും അത് ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ കാര്യങ്ങളുമുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഇത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ വേവ് ഫോം പോലെ ഒരിക്കലും വരരുത് കാരണം ഈ വേവ് ഫോം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ വേവ് ഫോമിൻ്റെ ടോപ്പിൽ യെല്ലോ കളർ വാണിംഗ് സിംബിളുണ്ട് അത് ലൗഡ്നെസ് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ചിലപ്പോൾ അത് റെഡു ആകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലൗഡ്നെസ് നമ്മൾ താത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ലൗഡ്നെസ് താത്തു കൊടുക്കുമ്പം നോക്കിക്കോ നമ്മുടെ ടൈം ലൈന് നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ആ യെല്ലോ കളർ പോയി അപ്പോൾ അങ്ങനെ യെല്ലോയിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കുന്നത് ആവശ്യമാണ് ഇതുപോലെ തന്നെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ടൈം ലൈനിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ടൈം ലൈനിലേക്ക് വരുവാണെങ്കിൽ ടൈം ലൈനിൽ ഞാൻ മൗസ് പോയിന്റർ പതുക്കെ ഒന്ന് സ്ലോലി താക്കുമ്പോൾ ഇത് ഒരു ഒരു സ്പെഷ്യൽ പോയിന്റിൽ എത്തുമ്പോൾ എൻ്റെ മൗസ് പോയിൻറ്ററിൻ്റെ ഷേപ്പ് മാറ്റി അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ ത്രൂ ഔട്ട് നമ്മുടെ ക്ലിപ്പിൽ റൺ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ അവിടെ മൗസ് പോയിൻ്റർ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ മൗസ് വെച്ചിട്ട് എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ബേസിക്കലി ലൗഡ്നെസ് തന്നെയാണ് മാറുന്നത് കണ്ടോ അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഡി ബി വാല്യൂ ഉണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റും ലൗഡ്നെസ്സിൽ നടത്താൻ പറ്റും